മദ്രസ പ്ലസ് ടു ക്ലാസ്സിലെ തസൗഫിലെ നാലാമത്തെ അധ്യായം ഹസദ് അസൂയ. നമ്മളൊക്കെ ജീവിതത്തിൽ പഠിക്കൽ വളരെ അനിവാര്യമായ, നമ്മുടെ ജീവിതത്തിൽ നാം അവയറായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അസൂയ എന്ന് പറയുന്നത്. ലോക മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ സൃഷ്ടിച്ചതും സമൂഹത്തെ നശിച്ചുപോയവരൊക്കെ നശിപ്പിക്കാൻ കാരണമായ, അവർ നശിച്ചുപോകാൻ കാരണമായ വളരെ പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ് അസൂയ എന്നത്. അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കപ്പെടുന്ന നല്ല ബോധം നൽകുന്ന നല്ലൊരു അധ്യായമാണ് അൽ ഹസദു ദാ ഉൻ മുഅദിലുൻ. അസൂയ എന്ന് പറയുന്നത് നമ്മെ തകർക്കുന്ന ഒരു രോഗമാണ് എന്ന ഈ ചാപ്റ്റർ. ഇൻഷാല്ലാ നമുക്കതിൻ്റെ ഉദ്ധരണികൾ കണ്ടുകൊണ്ട് അതിൻ്റെ ചർച്ചകളിലേക്ക് വരാം. അൽ ഹസദു ദാ ഉൻ മുഅദിലുൻ. അൽ ഹസദു മിൻ അഖ്തരിൽ മഅസി. വളരെ ഗൗരവതരമായ ഒരു തെറ്റാണ് അസൂയ. ഹസദ് അസൂയ, അഖ്തർ ഗൗരവം, മഅസി തെറ്റുകൾ. തെറ്റുകളിൽ വളരെ ഗൗരവമുള്ളതാണ് അസൂയ. ഫൈന്ന അവ്വല ഖത്വയത്തിൻ വഖഅത് ഫി സബബിൽ ഹസദി. ഫൈന്ന അവ്വല ഖത്വയത്തിൻ, ആദ്യത്തെ തിന്മ തെറ്റ്, വഖഅത്, അത് സംഭവിച്ചത് ഫി സബബിൽ ഹസദി, അസൂയ കൊണ്ടാണ്. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ തിന്മ സംഭവിക്കുന്നത്, കുറ്റ സംഭവം നടക്കുന്നത് അസൂയ കൊണ്ടാണ്. ഹസദ ഇബിലീസു ആദം. ഇബിലീസ് ആദം നബി അലൈഹി സ്വലാമിനെ അവിടെ അസൂയ വെച്ചു. അല മക്കാനത്തിഹി ഇന്ദല്ലാ, ആദം നബിക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനമായിരുന്നു അസൂയയുടെ കാരണം. ഫാബുദലഹു, അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു നിർദ്ദേശിച്ചപ്പോൾ ഇബ്ലീസ് അതിനെ വിസമ്മതിച്ചു. ഫസാറ മിനൽ മൽഊനീൻ, അതിലൂടെ ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി തീർന്നു. വവ്വല് ജരീമത്തിൽ ഖത്ലി വഖഅത്ത് അലൽ അർളി, ഭൂമിയിൽ ആദ്യമായി നടന്ന കൊല. അവ്വലു ജരീമത്തിൽ ഖത്ൽ, കൊല എന്ന കുറ്റം, കൊലക്കുറ്റം. വഖഅത്ത് അലൽ അർളി, ഭൂമിയിൽ നടന്നത് ബിസബബിൽ ഹസദി, അസൂയ കൊണ്ടാണ്. എന്താണ് സംഭവം? ഹസദ ഖാബീൽ, ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ ഒരാളായ ഖാബീലെ അസൂയ കാണിച്ചു. അഖാഹു ഹാബീൽ, സഹോദരൻ ഹാബീലിനോട്, അല സൗജത്തിഹൽ ഹസ്ന, ഭംഗിയുള്ള ഭാര്യയുടെ കാരണം കൊണ്ട്, ഭാര്യയുടെ പേരിൽ. ഫഖതലഹു ബഗ്യൻ വസുൽമൻ, അങ്ങനെ ഖാബീല് ഹാബീലിനെ കൊലപ്പെടുത്തി അക്രമമായിട്ട്. ഹമല ഇഖ്വത്ത യൂസുഫ്, അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാരെ പ്രേരിപ്പിച്ചത്, അല ഇൽഖാഇഹി ഫിൽ ജുബ്ബി, പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഇടാൻ പ്രേരിപ്പിച്ചത്, ഹസദുഹും ഇയാഹു, ആ സഹോദരന്മാർക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിനോടുള്ള അസൂയയായിരുന്നു. അല ഫറത്ത് യുഹുബ്ബിഹിം ഹുബ്ബി അബീഹിം ലഹു, വാപ്പ യഖൂബ് അലൈഹി സ്വലാമിന് യൂസുഫ് നബി അലൈഹി സ്വലാമിനോടുള്ള അതിയായ സ്നേഹമായിരുന്നു അസൂയയുടെ കാരണം. ഐന്നമാക്കാന സബബു തക്ദീബിൽ യഹൂദ്, യഹൂദികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിബിധങ്ങളെ നിഷേധിക്കാനുള്ള കാരണം എന്താണ്? ബൈദമാ അറഫൂഹു, നിബിധങ്ങൾ അവർക്ക് നന്നായി അറിയാം. കമാ അറഫു അബ്നാഅഹും, മക്കളെ അറിയാവുന്നതുപോലെ അവർക്കറിയാം. എന്നിട്ടും അവർ നിഷേധിക്കാനുള്ള കാരണം ഹസദുഹും, അസൂയയായിരുന്നു. അവർക്ക് കിട്ടാത്തൊരു സ്ഥാനം, പൊതുവരെ അതുവരെ അവരുടെ സമൂഹത്തിൽ അവർക്ക് കിട്ടിയിരുന്ന വലിയ സ്ഥാനം, അതിനേക്കാളും വലിയ സ്ഥാനം നിബിധങ്ങൾക്ക് സമൂഹത്തിൽ കിട്ടി എന്നതിൻ്റെ അസൂയയായിരുന്നു. കമാഅന്ന സബബ കുഫ്രി അക്സറിൽ ഉമമി സാലിഫ, കഴിഞ്ഞ കാലത്തെ സമൂഹങ്ങളിൽ കൂടുതൽ പേരും അവിശ്വസിക്കാനുള്ള കാരണവും, ബി അംബിയഹിം, അംബിയാക്കളിൽ അവിശ്വസിക്കാനുള്ള കാരണം അൽ ഹസദു, അസൂയയായിരുന്നു. അസ്തദ്ബഅദു, അവര് അകന്നു. അയ്യബഅസല്ലാഹു ബശറൻ മിസ്ലഹും നബിയ്യം വറസൂല, അവരെ പോലുള്ള ഒരാളെ ഒരു നബിയായിട്ട് നിയോഗിക്കുന്നത് അവർ വളരെ ഒരു അസംഭവ്യമായി കണ്ടു. ചുരുക്കി പറഞ്ഞാൽ നമുക്കും ഏറ്റവും കൂടുതൽ പാഠം നൽകുന്ന വലിയ ഒരു വിഷയമാണ് അസൂയ. ഇപ്പോ പഠിക്കുന്ന സമയത്ത് നമുക്ക് മതവിദ്യകൾ പകർന്നു തരുന്നത് ജീവിതത്തിൽ സ്വീകരിക്കാൻ ചിലർക്ക് തടസ്സമാകാൻ പോലും ഇന്ന് അസൂയ ഒരു കാരണമാണ്. കാരണം നമ്മളെപ്പോലെയുള്ള ഇവര് നമ്മളോട് പറയാൻ ആരാണ്? നമ്മളെ ഉപദേശിക്കാൻ ആരാണ്? അങ്ങനെ അവർക്ക് നമ്മളെക്കാളും എന്തോ വലിയൊരു സംഗതി കിട്ടിപ്പോയി എന്നതിനോടുള്ള ആ ഒരു അസംതൃപ്തി, അത് പലപ്പോഴും പലരെയും ഇന്ന് തിന്മയിൽ നടക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. ഈ സമൂഹങ്ങൾക്കൊക്കെ സംഭവിച്ചതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു കാക്കട്ടെ. അൽ ഹസദു തമന്നി, സത്യത്തിൽ ഈ അസൂയ എന്ന് പറയുന്നത് തമന്നി സവാലിൻ ന്യാമത്തി, ഒരു അനുഗ്രഹം നീങ്ങിക്കാണാൻ ആഗ്രഹിക്കലാണ്. അൻ സ്വാഹിബിഹ, ആ അനുഗ്രഹമുള്ള ആളിൽ നിന്ന്. സവാവും കാനത്ത് ന്യാമത്ത് ദീനിൻ, അത് മതപരമായ അനുഗ്രഹമാണെങ്കിലും, ഔദുനിയ, ഭൗതികമായ അനുഗ്രഹമാണെങ്കിലും, അത് നീങ്ങിക്കാണാൻ ആഗ്രഹിക്കലാണ് അസൂയയുടെ ഒരു രൂപം. ഖാലല്ലാഹു തആല അം യഹ്സുദൂനന്നാസ, അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ? അൽ
അലാമ ആതാഹും അല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവർക്ക് നൽകിയ ആ മഹത്വം അതിന്റെ പേരിൽ അസൂയ ജനങ്ങളോട് കാണിക്കുകയാണോ? അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല പറഞ്ഞു, ലാ തബാഗദു, നിങ്ങൾ പരസ്പരം വിദ്വേഷം പ്രകടിപ്പിക്കരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം ചതിക്കരുത്. വലാ തഖാതഉ, നിങ്ങൾ പരസ്പരം അകലരുത്. കൂനു ഇബാദല്ലാഹി അഖ്‌വാന, നിങ്ങൾ സാഹോദര്യമുള്ള മനുഷ്യന്മാരായി തീരൂ. അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല, നബി തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ, നിങ്ങൾ ഗൗരവതരമായ അസൂയയെ കാണണം. ഫഇന്നൽ ഹസദ യക്കുലുൽ ഹസനാത്, അസൂയ നന്മകളെ നശിപ്പിക്കും. കമാ തക്കുലുൻ നാറു അൽ ഹത്തബ, തീ വിറക് തിന്നു തീർക്കുന്നത് പോലെ നന്മ തിന്നു നശിപ്പിച്ചു കളയും അസൂയ. വൽ ഹസദു ബിമാന തമന്നി സവാലി നിഅമത്തിൽ ഗൈരി ഹറാമൻ വമഅസൂയത്തുൻ, ഈ അസൂയ മറ്റൊരാളുടെ അനുഗ്രഹം നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുക എന്ന അർത്ഥത്തിൽ ഹറാമാണത്. മഅസൂയത്തുൻ, വലിയ വമഅസൂയത്തുൻ, വലിയ കുറ്റവുമാണ്. വമസ്തിഹാഉ മിസ്ലിഹ, ഒരാൾക്കൊരു അനുഗ്രഹം കാണുമ്പോൾ അതുപോലെ ഒന്ന് എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, മിൻവൈരി തമന്നി സവാലിഹ, അയാളുടേത് നീങ്ങിക്കാണണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം അതുപോലെ എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, ഫല ബേസ ബിഹി, അതിൽ തകരാറില്ല. വമ്മസ്തിഹ, ആഗ്രഹിക്കൽ, മിസ്ലിഹ, അതുപോലെ, മിൻവൈരി തമന്നി സവാലിഹ അനിൽ വൈരി, മറ്റൊരാൾക്ക് അത് നീങ്ങിക്കാണണമെന്ന് ആഗ്രഹിക്കാതെ അതുപോലെ എനിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, ഫല ബേസ ബിഹി, അത് കുഴപ്പമില്ല. ഫലൈസ ബി ഹസദിൻ മദ്മൂമിൻ, അത് ഈ ആക്ഷേപിക്കപ്പെട്ട അസൂയയല്ല അത്. ബൽ ഹുവ ഖിബ്തത്തുൻ മഹ്മൂദ, അത് സ്തുത്യർഹമായ ഒരു പ്രതീക്ഷയാണത്, ഒരു മോഹമാണത്. ഖാലൽ ഫുദൈലു ബിൻ ഇയാദ് റഹിമഹുല്ലാ, താരിഫീങ്ങളിൽ വലിയ മഹാനായ ഫുദൈലു ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അൽ മുഅ്മിനു യഖ്ബിത്തു, ഒരു സത്യവിശ്വാസി നന്മ കണ്ടാൽ അത് ആഗ്രഹിക്കും. വൽ മുനാഫിഖു യഹ്സുദു, ഒരു കപടവിശ്വാസി, കാപട്യമുള്ളവൻ, മുനാഫിഖ്, അവനൊരു അനുഗ്രഹം മറ്റൊരാളിൽ കണ്ടാൽ അത് നീങ്ങിക്കാണാൻ ആഗ്രഹിക്കും, അസൂയ വെക്കും. ഫൽ ഹസദു മറദുൻ മുഅ്ദിലുൻ, ഗൗരവതരമായ നശീകരണമുള്ള സ്വഭാവമുള്ള ഒരു രോഗമാണ് അസൂയ. മിന്നംറാദിൽ ഖുലൂബ്, ഹൃദയത്തിന്റെ രോഗങ്ങളിൽ. ഫയംബഗി മുദാവാത്തുഹു, അത് ചികിത്സിക്കണം. ഫയംബഗി, അനിവാര്യമാണ്, മുദാവാത്തുഹു, ചികിത്സിക്കൽ. ലി ശിഫാ ഇമിൻഹു, അതിന്റെ ശമനം കിട്ടാൻ. വൈന്നമാ യുദാവ, അതെങ്ങനെയാണ് ചികിത്സിക്കപ്പെടേണ്ടത്? ദാഉൽ ഹസദി, അസൂയയുടെ രോഗം എങ്ങനെ ചികിത്സിക്കപ്പെടണം? ബിൽ ഇൽമി വൽ അമലി, ബോധവും അറിവും വേണം, അമലും വേണം. ഇവിടെ ഉള്ള അറിവ് എന്താണ്? അമൽ ഇൽമു, ഇവിടെ ഉള്ള അറിവ് അൻ താരിഫ, നീ മനസ്സിലാക്കലാണ്. അന്നൽ ഹസദ ളററുൻ അലൈക, ഈ അസൂയ നിനക്ക് മോശമാണ്. ഫിദ്ദീനി വദ്ദുനിയ, നിന്റെ ദീനും നിന്റെ ദുനിയാവും നശിച്ചു പോകും എന്നൊന്നാമത് അറിയുക. വനഫ്ഉൽ ലിൽ മഹ്സൂദി, അത് ഈ അസൂയ വെക്കപ്പെടുന്ന ആരോടാണോ നീ അസൂയ വെക്കുന്നത്, അയാൾക്കത് ഉപകാരം ചെയ്തേക്കാം. ഫിദ്ദുനിയ, ദുനിയാവിൽ ഉപകാരം ചെയ്തേക്കാം. വദ്ദീനി, ദീനിൽ ഉപകാരം ചെയ്തേക്കാം. ഫഇന്നക സഖത്ത ഖളാ അല്ലാഹി തആല, സത്യത്തിൽ നീ മറ്റൊരാളുടെ അനുഗ്രഹം നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നീ അള്ളാഹുവിന്റെ തീരുമാനത്തെയാണ് നീ വെറുക്കുന്നത്. അതറക്ത നസീഹത്ത റജുലി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഒരാൾക്ക് ഒരു നന്മ ആഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു സത്യവിശ്വാസിയുടെ ഗുണമാണ് നീ മാറ്റി നിർത്തുന്നത്. ഫഫാറഖത അംബിയ അവൽ ഔലിയ, നീ അംബിയാക്കൾ ഔലിയാക്കളുടെ മാർഗത്തിൽ നിന്ന് മറ്റൊരു മാർഗത്തിലേക്ക് വഴി പിരിഞ്ഞു പോവുകയാണ്. ഐസുഖാനു യുഹിബ്ബൂനൽ ഖൈറ ലിഇബാദില്ലാഹി തആല, അവരൊക്കെ മനുഷ്യന്മാർക്ക് നന്മ ആഗ്രഹിക്കുന്നു, നീ നേരെ വിപരീതം ചെയ്യുന്നു. ശാറക്ത ഇബിലീസ് വൽ കാഫിരീൻ, അവിശ്വാസികളോടും ഇബിലീസിനോടും നീ കൂടുന്നു, അവരുടെ പങ്കാളിയായി നീ മാറുന്നു. ഐസുഖാനു യുഹിബ്ബൂന സവാല നിഅമി അനിൽ മുഅ്മിനീൻ, അവിശ്വാസികളുടെയും ഇബിലീസിന്റെയും സ്വഭാവമാണ് സത്യവിശ്വാസികളുടെ അനുഗ്രഹം നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നു. ഫഹാദ ദററുൻ ലക് ഫിദ്ദീൻ, നിനക്കിത് ദീനിൽ വലിയ നാശമാണ്. അനിയാമത്തുൽ മഹ്സൂദി, ഒരിക്കലും അസൂയ വെക്കപ്പെടുന്ന ആളുടെ അനുഗ്രഹം, ലാ തസൂലു ബിഹസദി, നീ അസൂയ വെച്ചതുകൊണ്ട് അത് ഇല്ലാതാകാൻ പോകുന്നില്ല. ബലിയത്തുഹു, ഇതിന്റെ നാശം, ലാ തദൂമു ബിഹസദി, നിന്റെ ഹസദിങ്ങനെ നിലനിൽക്കും. ഫലാ തസാലു ഫി അലമിൻ, നിനക്കെപ്പോഴും വേദനയായിരിക്കും. വഹമ്മിൻ, മുഷിപ്പായിരിക്കും. ബികുല്ലി നിഅമത്തിൻ തറാഹ ഫിൽ മഹ്സൂദ്, നീ അസൂയ വെക്കുന്ന ആൾക്ക് കാണുന്ന ഓരോ അനുഗ്രഹം കാണുമ്പോഴും നീ വീണ്ടും വീണ്ടും വിഷമിക്കും. ബികുല്ലി ബലിയത്തിൻ തൻസറിഫു അൻഹു, ഓരോ പ്രയാസം ഉണ്ടാകുമ്പോഴും നീ അവരിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞു പിരിഞ്ഞ് അകന്നു പോകും. ഫഹാദൽ ഹലമു വൽ അഹമ്മു ദറലുല്ലക ഫി ദുനിയ, ദുനിയാവിൽ നിനക്കിത് വലിയ ടെൻഷനാണ്, നിനക്ക് വലിയ വേദനയാണ്, നിനക്ക് വലിയ മുഷിപ്പാണ്, നിനക്കത് രോഗങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഒമഹ്മാലം തസുലിൻ നിഅമത്തു ബിഹസദിക്, നിന്റെ അസൂയ കൊണ്ട് ഈ നിഅമത്ത് അത് മാറാതിരുന്നാൽ, ലം യക്കുൻ അലൽ മഹ്സൂദി ദററും ഫി ദുനിയ,
ഒരിക്കലും ഈ മഹ്സൂദിന് നീ ആരോടാണോ അസൂയ വെക്കുന്നത് ആ കക്ഷിക്ക് ദുനിയാവിൽ ഒരു പ്രയാസവും വരാൻ പോകുന്നില്ല. വല യക്കൂനു ലഹു ഇസ്മു ഫിൽ ആഖിറത്തി, അയാൾക്ക് പരലോകത്തൊരു തെറ്റുമില്ല. വൽ യംഫഉ ബിഹി ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിനും അദ്ദേഹത്തിന് നിന്റെ ഈ അസൂയ നന്മയാണ്. വാമ നഫ്ഉഹു ഫി ദുനിയ, ദുനിയാവിൽ അദ്ദേഹത്തിന്റെ ഉപകാരം എന്താണ്? ഫബി അലമിക്ക വഹമ്മിക്, നീ വേദനിക്കുന്നു, നീ നിനക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, അത് അദ്ദേഹത്തിന് സുഖമാണ്. ഫറഹു അദുവിക്കൽ മഹ്സൂദ്, ആ ഒരു മഹ്സൂദായ നിന്റെ ഒരു ശത്രുവിന് സന്തോഷം ഉണ്ടാകുന്നത് ബിഗമ്മിക്ക, നിന്റെ ഈ മുഷിപ്പ് കൊണ്ട്. ബിസബബി ഹസദിക്, അത് നിന്റെ അസൂയ കൊണ്ടുള്ള ഈ മുഷിപ്പ്. അഅളമു മിൻ ഫറഹിഹി ബിനിഅമതിഹി, അത് അവന്റെ അനുഗ്രഹം കൊണ്ട് അവന് സന്തോഷം ഉണ്ടാകുന്നതിനേക്കാളും അവന് സന്തോഷം ഉണ്ടാകുക. അവന്റെ ശത്രുവായ നീ തകരുമ്പോഴാണ് അവന് സന്തോഷം ഉണ്ടാകുക, അത് നിനക്ക് വീണ്ടും നാശമാണ്. അമ്മ നഫ്ഉഹു ഫിദ്ദീൻ, ദീനിൽ നിനക്ക് ഉപകാരം ഉണ്ടാകുന്നത്. അമ്മ നഫ്ഉഹു ഫിദ്ദീൻ, അവന് ദീനിൽ ഉപകാരം ഉണ്ടാകുന്നത്. ഫബി ഹദായ, അദ്ദേഹം അള്ളാഹുവിന്റെ ഫബി ഹദായ തുഹദീഹ ഇലൈഹി മിൻ ഹസനാതിക്, ഫബി ഹദായ തുഹദീഹ, നീ അയാൾക്ക് കൊടുക്കുന്ന ഹിദായത്ത് എന്താണ്, ഹദിയ എന്താണ്? മിൻ ഹസനാതിക്, നിന്റെ നന്മയൊക്കെ നീ അയാൾക്ക് കൊടുക്കുകയാണ്. ഫകുല്ലമാ അദ്ഹർത ഹസദക, നീ നിന്റെ അസൂയ പ്രകടിപ്പിക്കുമ്പോ ദൈവത്തിന് അവന്റെ കുറ്റം പറഞ്ഞ്, ഔ ഹത്തുക്കി അയർലിൻ, അല്ലെ അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തി, ഔ ഈദ ഇൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയിട്ട് നീ അവനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഫതൻഖുസു ഹസനാത്തു, നിന്റെ നന്മ അയാളിലേക്ക് പോകും. വതുസാദു ഫീ ഹസനാതിഹി, അയാളുടെ ഹസനാത്തു കൂടും. ഫൈന്നക ളാലിമുൻ, അവിടെ നീ അക്രമിയാൻ. വഹുവ മളൂമുൻ, അദ്ദേഹം മളൂമാണ്, അക്രമിക്കപ്പെടുന്ന ആളാണ്. ഫഅലഫ്ത ലഹു നിഅമത്തൻ ഇലാ നിഅമത്തിൻ, നീ അയാൾക്ക് നിഅമത്ത് പിന്നെയും പിന്നെയും നീ കൊണ്ടുകൊടുക്കുകയാണ്. ഫഅലഫ്ത ലിനഫ്സിക സഖാവത്തൻ ഇലാ സഖാവത്തിൻ, നീ പരാജയത്തിന്റെ മേൽ പരാജയം നേടുകയാണ്. ഫലാ തൻസ ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നബിതങ്ങളോട് വാക്ക് മറന്നു പോകരുത്. അൽ ഹസദു യഅകുലുൽ ഹസനാത്, അസൂയ നന്മകൾ നശിപ്പിക്കും. കമാ തഅകുലുൻ നാറു അൽ ഹത്തബ്, തീ വിറക് തീർക്കുന്നത് പോലെ അസൂയ നന്മകളെ തീർത്തു കളയും. ഒരാളോടും ജീവിതത്തിൽ പ്രയാസം തോന്നരുത്, വിഷമം തോന്നരുത്, അവരുടെ അനുഗ്രഹങ്ങളുടെ പേരിൽ പ്രയാസം തോന്നരുത്. വാമ്മൽ അമലു ഫീ മുദാവത്തിൽ ബിദാവത്തിൽ ഹസദി, അസൂയ ചികിത്സിക്കേണ്ട പ്രവർത്തനം എന്താണെന്നറിയോ? ഫഹുവ അൻ തുക്കല്ലിഫ നഫ്സക, നിന്റെ മനസ്സിനെ നിർബന്ധിക്കണം. നഖീല ഹുക്മിൽ ഹസദി, ഹസദിന്റെ ആ ഒരു അസൂയ കൊണ്ട് നിനക്ക് എന്താണോ നിന്റെ മനസ്സിൽ വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ്. അസൂയ കാണുമ്പോൾ അയാൾക്ക് ആ നന്മ ഉണ്ടായത് അയാൾ ഇങ്ങനെ ചെയ്തിട്ടാണ്, അയാൾ തെറ്റ് ചെയ്തിട്ടാണ്, അയാൾ മറ്റേ ചെയ്തിട്ടാണ്, അങ്ങനെ അയാളുടെ തിന്മയാണ് പറയാൻ നിനക്ക് തോന്നുന്നത്, ഓപ്പോസിറ്റ് ചെയ്യുക. ഫൈൻ ബാസക്കൽ ഹസദു, ഈ അസൂയ നിന്നെ പ്രേരിപ്പിച്ചാൽ, അലൽ ഖദ്ഹി ഫി മഹ്സൂദിക്, നിന്റെ മഹ്സൂദായ നിനക്ക് ആരോടാണോ അസൂയ തോന്നുന്നത് ആ കക്ഷിയെ കുറ്റപ്പെടുത്താൻ നിന്നെ പ്രേരിപ്പിക്കുമ്പോ, ഫക്കല്ലിഫ് ലിസാനക്, നിന്റെ നാവിനെ നീ നിർബന്ധിക്ക. അൽ മദ്ഹ വസനാലൈ, അയാളുടെ നന്മകൾ കണ്ടെത്തി പറയാൻ നീ പ്രേരിപ്പിക്കും, നീ നിർബന്ധിക്ക. വൈൻ ഹമലക്ക അല തക്കബ്ബുരി അലൈ, സത്യത്തിൽ നിനക്ക് അഹങ്കരിക്കാനും അയാളെ കുറിച്ച് മോശം പറയാനുമാണ് നിന്നെ പ്രേരിപ്പിക്കുന്നതെങ്കിലും, അൽ ജിം നഫ്സക്ക തവാദു അലഹു, അദ്ദേഹത്തിന്റെ മുമ്പിൽ വിനയാന്യതനാകാൻ നീ പരിശീലിക്കും. വൈൻ ബാസക്ക അല കഫിൽ ഇൻആമി അൻഹു, അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹങ്ങൾ നീങ്ങിക്കാണാനാണ് നിന്റെ മനസ്സ് നിന്നെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ, അൽ ജിം നഫ്സക്ക അസിയാദത്ത ഫിൽ ഇൻആമി ലഹു, അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനും അത് നാവുകൊണ്ട് പറയാനും നീ തയ്യാറാകും. ഫത്ത തവല്ലതു ബൈനകുമ അൽ മുവാഫഖ, അങ്ങനെ നിന്റെ മനസ്സുകൾക്കിടയിൽ ഒരു യോജിപ്പ് വരും. അല്ലത്തി തഖ്തു മാദ്ദത്തൽ ഹസദ്, ഈ അസൂയയുടെ ആ അടിസ്ഥാനപരമായ അതിന്റെ ആ ഒരു കണ്ടന്റ് നശിപ്പിക്കുന്ന ആ നല്ലൊരു ചിന്ത നിന്റെ മനസ്സിലേക്ക് ജനിച്ചു വരും. അതുകൊണ്ട് നീ അതിനു വേണ്ടി പരിശ്രമിക്കുക. അസൂയ ഉണ്ടാകുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം, ആരോടാണോ അസൂയ തോന്നുന്നത് അവരുടെ നന്മകൾ കണ്ടെത്തുക, അവരുടെ നന്മകൾ പറയുക, അവർക്ക് നന്മ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അത് പരമാവധി ആത്മാർത്ഥമായി ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സുകൾക്കിടയിലുള്ള അകലം കുറഞ്ഞു വരുന്നതും വിദ്വേഷം കുറഞ്ഞു വരുന്നതും കാണാം. നമുക്ക് ഈ ഒരു നല്ല അധ്യായം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ.